شهر رمضان الذي أنزل فيه القرآن هدى للناس هدى للناس وبينات من الهدى والفرقان السلام عليكم ورحمة الله أنج وقت نسكارم الله ما يولى മുനാജാത്താണ് അഭിമുഖ സംഭാഷണം ആണ് നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരേക്കും രക്ഷിതാവായ അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം നമ്മുടെ ആവരാതികളും വേവരാതികളും സങ്കടങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു പല സംഗതികളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നാലു സംഗതികളിൽ നിന്ന് കാവൽ ചോദിക്കൽ അനിവാര്യമാണ് അത് ഏതൊക്കെയാണ് എന്ന് അള്ളാഹുബിൻ റസൂൽ സല്ല അള്ളാഹു അലൈവസല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രമുഖ സുഹാബി അബു ഹുറയറിയാഹു വനഹു പറഞ്ഞു തരുന്ന ഹെദീത് ഇമാം മുസ്ലിം അവർ നമുക്ക് ഉദ്ധരിച്ച് തരുന്നത് أن النبي صلى الله عليه وسلم قال إذا فرغ أحدكم من التشهد الأخير فليتعوذ بالله من أربع من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن شر المسيح الدجال نقول نسكارة في كمبول بول تشهد നാലു കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം മിൻ അദാ ജഹന്നം ഒന്ന് നരക ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിക്കലാണ് ഒമിൻ അദാബിൽ ഖബർ രണ്ടാമത്തേത് ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് മോചനം ചോദിക്കലാണ് ഒമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന നാശത്തിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ് മൂന്നാമത്തേത് നാല് ഒമിൻ ഫിത്നത്തിൽ മസീഹദ് ദാൽ നാശത്തിൽ നിന്നും കാവൽ ചോദിക്കലാണ് സ്നേഹമുള്ളവരെ അഞ്ച് വകത്ത് നിസ്കാരം മുനാജാത്താണെന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹുമായുള്ള സംഭാഷണം അവസാനിക്കാൻ പോവുകയാണ് അവസാന സമയത്ത് അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ളത് നാലു കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ് മുഖ്യമായ വിഷയമാണല്ലോ അവസാനം പറയുക ഒരു വീട്ടിലേക്ക് നാം നമ്മുടെ മകന്റെ കല്യാണം പറയാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ ചെന്നപാട് അതൊന്ന് ഉണർത്തും പിന്നീട് കുശലാന്വേഷണങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എന്നാൽ ഇനി മറക്കണ്ട കല്യാണം ഇന്ന ദിവസമാണ് എന്ന് നമ്മൾ പറയും അവസാനം പറയുന്ന ആ കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ചുരുക്കം അള്ളാഹുവിനോട് നാം അവസാനമായി ആവശ്യപ്പെടുകയാണ് അള്ളാഹുവെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണം നരക ശിക്ഷയിൽ നിന്നും മോചനം കിട്ടണം ജീവിതത്തിലുടാവുന്ന ഉടനീളം ഉണ്ടാവാൻ ഇടയുള്ള എല്ലാവിധ നാശങ്ങളിൽ നിന്നും കാവൽ നൽകണം മരണസമയത്തും കാവൽ നൽകണം മരണസമയത്തുള്ള നാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ സാധിക്കാതെ വരിക എന്നതാണ് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ കഴിയണം ഇബരീസിൻ്റെ ഷെറിൽ പെട്ടുപോകാതെ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവണം നാലാമത്തേത് അവസാന നാളുകളിൽ വരാനിടയുള്ള മസീഹുദ്ദാലിൻ്റെ നാശത്തിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ് അവിടെ പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ചെറിയ സമയം അതിന് പര്യാപ്തമല്ല അള്ളാഹുസുബു ഹാനഹു വത്താല നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ പുണ്യനബി സൊല്ലാഹുരൈ വസ്ല്ലാമാങ്ങളോടൊപ്പം മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച കുട്ടി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാർഹമത്തല്ല